ഒരിക്കൽ ചന്ദ്രനുമായിട്ടും ഗണേശൻ നേരിയ രീതിയിലൊന്ന് മുട്ടി. രാത്രി സമയം നാലുപാടും മഞ്ഞുവീണ പർവ്വത മുകളിൽ നിലാവ് വരുന്നിട്ടുണ്ട്. വിഡ്ഢി മൂഷക, എന്നെ തള്ളിയിട്ടോ? ഞാൻ എന്ത് ചെയ്യാന? ഈ പാമ്പ് നമ്മുടെ മാർഗം തടഞ്ഞില്ലേ? ക്ഷമിക്കണേ പ്രഭു, ക്ഷമിക്കണേ. ഞാൻ അല്പം ധൃതിയിലായിരുന്നു. എന്റെ ലഡു മുഴുവൻ കളഞ്ഞു. അത് ശരി, ഇനി നീ തന്നെ ഇതിനെ സൂക്ഷിച്ചോളണം. ഇനി എവിടെ പോകും? പ്രഭു, പതുക്കെ പ്രഭു, വേദനിക്കുന്നു പ്രഭു, പതുക്കെ പ്രഭു, പ്രഭു. പൊണ്ണത്തടിയൻ ഗണപതി ലഡുവുമായി വീണല്ലോ. എന്നെ കളിയാക്കുകയാണോ ദുഷ്ടചന്ദ്ര? നിന്റെ മുഖം ഇത്രമാത്രം തിളങ്ങുന്നത് കൊണ്ടാണോ ഈ അഹങ്കാരം? അത് നശിച്ചു പോട്ടെ. പ്രഭു, നിനക്ക് നിന്റെ നിലാവില്ലാതെ പോട്ടെ. നിന്നെ ആര് നോക്കിയാലും അവർക്കും നല്ലത് ഭവിക്കില്ല. ക്ഷമിക്കണം പ്രഭു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ അങ്ങയോടൊപ്പം നേരം പോക്കിന് ചെയ്തതാണ്. എനിക്ക് മാപ്പ് തരൂ. ഈ കറുത്ത മുഖവുമായി ഞാൻ എങ്ങനെ കഴിയും? അങ്ങയുടെ ഹൃദയം വിശാലമാണ് പ്രഭു. ഞാൻ അങ്ങയുടെ ചരണത്തിലാണ് ഭഗവാനെ. എന്റെ വെളിച്ചം എനിക്ക് തിരിച്ചു തരണം. എനിക്ക് ക്ഷമ തന്നാലും പ്രഭു, ക്ഷമ തന്നാലും. ക്ഷമിച്ചാലും പ്രഭു, ക്ഷമിച്ചാലും. എഴുന്നേൽക്കൂ ചന്ദ്ര, താങ്കൾ ദേവനാണ്. ആരുടെയും ശാരീരിക ദുർബലതയിൽ കളിയാക്കുന്നത് നിങ്ങൾക്ക് ചേർന്നതല്ല. അങ്ങ് സത്യം തന്നെയാണ് പറഞ്ഞത് ശ്രീഗണേശ. ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. ദയവായി എനിക്ക് ക്ഷമ തന്നാലും. ശരിയാ പ്രഭു, ചന്ദ്രന്റെ നിലാവില്ലെങ്കിൽ രാത്രിക്ക് പിന്നെ എന്തു ഭംഗിയാണുള്ളത്? ക്ഷമിച്ചാലും പ്രഭു. ചന്ദ്രദേവ, ഞാൻ താങ്കൾക്ക് തന്ന ശാപം ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. പക്ഷേ ഞാൻ ഒരു വരം നൽകാം. നിങ്ങളുടെ മുഖത്തെ കറുപ്പ് പതുക്കെ പതുക്കെ മാറും, അതുപോലെ പതുക്കെ പതുക്കെ തിരികെ വരികയും ചെയ്യും. സൃഷ്ടിയിലുള്ളവർ താങ്കളുടെ അവസ്ഥയിൽ ഖേദിക്കില്ല. നന്ദിയുണ്ട് ഭഗവാനെ.